വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തെ നടുക്കിയ ഒരു സംഭവത്തിന്റെ ദൃശ്യാവിഷ്കാരമായി എത്തുന്ന തങ്കമണിയുടെ റിലീസിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. മാർച്ച് 7 ചിത്രം തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുകയാണ്. മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ കേരള ചരിത്രത്തിലെ ദാരുണ സംഭവത്തിന്റെ പുനരാവിഷ്കാരമായി എത്തുന്ന സിനിമയായതിനാൽ തന്നെ പ്രേക്ഷകരേവരും ഏറെ പ്രതീക്ഷയിലാണ്. ദിലീപിന്റെ 148 ചിത്രമായി എത്തുന്ന തങ്കമണിയിൽ 2 കാലഘട്ടത്തിലുള്ള വേഷപ്പകർച്ചയിൽ ഇതുവരെ കാണാത്ത ലുക്കിലാണ് താരം എത്തുന്നത്. ചിത്രത്തിനായി കാത്തിരിക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട്. പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ഉടലിന് ശേഷം രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തങ്കമണി. 80കളുടെ മധ്യത്തിൽ ഇടുക്കിയിലെ തങ്കമണി എന്ന ഗ്രാമത്തിൽ നടന്ന പോലീസ് നരനായാട്ടിന്റെ നടുക്കുന്ന ഓർമ്മകൾ കേരള ചരിത്രത്തിന്റെ ഭാഗമായതാണ്. 1986 ഒക്ടോബർ 21 ഇടുക്കി ജില്ലയിലെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന തങ്കമണി എന്ന ഗ്രാമത്തിൽ ഒരു ബസ് സർവീസുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന തർക്കങ്ങളെ തുടർന്ന് പോലീസ് ലാത്തിചാർജും വെടിവെപ്പും ഉണ്ടായ സംഭവങ്ങളാണ് സിനിമ സംസാരിക്കുന്നത്. ഇടുക്കി തങ്കമണിയിൽ നടന്ന യഥാർത്ഥ സംഭവത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരമായി എത്തുന്ന ചിത്രം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സംഭവമാണെന്നാണ് പറയുന്നത്. തീക്ഷ്ണമായ കണ്ണുകളും നരകയറിയ മുടിയും താടിയുമൊക്കെയായി ഇതുവരെ കാണാത്ത വേഷപ്പകർച്ചയിൽ ദിലീപ് എത്തുന്നു. അതിൽ നിന്ന് വിഭിന്നമായി യുവാവുമായുള്ള ലുക്കിലും ദിലീപിനെ കാണാം. സിനിമയുടെ ടീസറും ശ്രദ്ധ നേടിയിരുന്നു. പെണ്ണിന്റെ പേരല്ല തങ്കമണി എന്ന് തുടങ്ങുന്ന പാട്ടും സിനിമയുടെ ആത്മാവായിരുന്നു. അത്യന്തം ദാരുണമായ പോലീസ് നരനായാട്ട് എങ്ങനെയാണ് ഒരു നാടിന്റെ മുഴുവൻ ബാധിച്ചതെന്നും അതിന് പിന്നിൽ നടന്ന ഞെട്ടിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെ ആയിരിക്കുമെന്നുമാണ് സിനിമാ പ്രമേയം. അജ്മൽ അമീർ, സുദേവ് നായർ, സിദ്ദിഖ്, മനോജ് കെ ജയൻ, കോട്ടയം രമേശ്, മേജർ രവി, സന്തോഷ് കീഴാറ്റൂർ, അസീസ് നെടുമങ്ങാട്, തൊമ്മൻ വാങ്കുവ, ജിബിൻ ജി, അരുൺ ശങ്കർ, മാളവിക മേനോൻ, രമ്യ പണിക്കർ, മുക്ത ശിവഗാമി, അംബിക മോഹൻ, സ്മിനു, തമിഴ് താരങ്ങളായ ജോൺ വിജയ്, സമ്പത്റാം എന്നിവർക്ക് പുറമെ 50-ലധികം ക്യാരക്ടർ ആർട്ടിസ്റ്റുകളും സിനിമയുടെ ഭാഗമാകുന്നുണ്ട്. 500-ലേറെ ജൂനിയർ ആർട്ടിസ്റ്റുകളും സിനിമയിൽ അണിനിരന്നിട്ടുണ്ട്. ഈരാറ്റുപേട്ട, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, കുട്ടിക്കൽ, കുട്ടിക്കാനം, പീരുമേട്, കട്ടപ്പന, കോട്ടയം, CMS കോളേജ് എന്നിവിടങ്ങളിലാണ് സിനിമയുടെ ചിത്രീകരണം നടന്നത്.